Hello everyone, welcome back to Susan's Creative World. Chocolate souffle. Engane chocolate souffle undakkana ennu nokkam. Souffle is baked egg based dish aanu. Idu nalla easy recipe aanu. കുറച്ച് ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഈ സൂഫ്ലേസ് സെറ്റ് ചെയ്യാനായിട്ട് റാംകിൻസ് മോൾഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരം മോൾഡ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാ സെറാമിക്കിൻ്റെ ചെറിയ കപ്പ് ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി. ആദ്യം തന്നെ ഈ മോൾഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. മെൽറ്റഡ് ബട്ടർ ആദ്യം നല്ലതുപോലെ അപ്ലൈ ചെയ്യണം. മെൽറ്റഡ് ബട്ടർ നല്ലപോലെ ഈ മോൾഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പൗഡേർഡ് ഷുഗർ ഒന്ന് അതിന് ചുറ്റുമായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു സ്പൂൺ ഓഫ് പൗഡേർഡ് ഷുഗർ ആദ്യം ആഡ് ചെയ്തിട്ട് അതെല്ലാ ഇടത്തും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ മെൽറ്റഡ് ബട്ടറിൽ ഈ പൗഡേർഡ് ഷുഗർ അവിടെ നല്ലപോലെ പറ്റിപ്പിടിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് എക്സസ് ഓഫ് ഷുഗർ വേറൊരു പാത്രത്തിലേക്ക് തട്ടി കളഞ്ഞേക്കണം. ഇപ്പം ഈ പൗഡേർഡ് ഷുഗറിന് പകരമായിട്ട് കൊക്കോ പൗഡർ വേണമെങ്കിലും ഇതുപോലെ ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ മോൾഡെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഈ സൂഫ്ലയുടെ പ്രിപ്പറേഷന് സ്റ്റാർട്ട് ചെയ്യാൻ. ആദ്യം തന്നെ കോമ്പൗണ്ട് ചോക്ലേറ്റ്, ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് 100 grams നമ്മൾ മെഷർ ചെയ്ത് മാറ്റി വെക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 teaspoon ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് മെൽറ്റ് ആകണം. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ബട്ടർ നല്ലപോലെ മെൽറ്റായി വരുമ്പോൾ 1 teaspoon ഓൾ പർപ്പസ് ഫ്ലവർ ആഡ് ചെയ്യണം. ഓൾ പർപ്പസ് ഫ്ലവർ ബട്ടറായിട്ട് നല്ലതുപോലെ കമ്പൈൻ ആയിട്ട് വരണം. അൺസോൾട്ടഡ് ബട്ടർ എടുത്തതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ മിക്സ്ചറിലേക്ക് കോൾഡ് മിൽക്ക് 1/2 cup ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അത് നല്ലപോലെ കമ്പൈൻ ആക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ. അപ്പോൾ 1 minute ഇതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് തിക്കായിട്ട് ഫോം ചെയ്യാൻ തുടങ്ങും. ഒരു തിക്ക് സ്മൂത്ത് ബാറ്റർ ആക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കൈവിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലും ആക്കണം. അപ്പം ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം ഈ ഓൾറെഡി ഈ മിക്സ്ചർ നല്ല ഹോട്ടായിട്ടിരിക്കുകയാണ്. അപ്പം അതിലേക്കാണ് നമ്മൾ മാറ്റി വെച്ച 100 grams ഓഫ് ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തത്. ചിലവർ ഈ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കും. വേണമെങ്കിൽ ആ മെത്തേഡും യൂസ് ചെയ്യാം. ഇതിലേക്ക് 1 egg yolk ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്ത് എടുക്കണം. അത് എന്നിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 muttered vella നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം. അതിൻ്റെ ഒന്ന് കളറ് ചേഞ്ച് ചെയ്യുമ്പോൾ 1 teaspoon പഞ്ചസാര ആഡ് ചെയ്യണം. അത് കുറച്ചുകൂടി കളറ് മാറി ഇച്ചിരി തിക്കാകാൻ തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത 1 teaspoon ഷുഗർ ആഡ് ചെയ്യണം. കുറച്ചുകൂടി നല്ലതായിട്ട് തിക്കാകുമ്പോൾ പിന്നെ 3rd 1 teaspoon ഓഫ് ഷുഗർ ആഡ് ചെയ്യണം. അങ്ങനെ ടോട്ടലും 3 teaspoon ഓഫ് ഷുഗറാണ് ആഡ് ചെയ്തത്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തണം. ആ വിസ്കിന്ന് താഴെ പോവാത്ത രീതിയിൽ വേണം ആ ഷുഗറും എഗ് വൈറ്റിൻ്റെ മിക്സ്ചർ ഇരിക്കേണ്ടത്. ഇതിപ്പോൾ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തുകൊണ്ട് ഇച്ചിരി കൂടുതൽ ടൈം എടുത്തു. ഇപ്പം ഇലക്ട്രിക് ബീറ്ററായി യൂസ് ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്താവുന്നതാണ്. ഓക്കെ, ഇനിയും അടുത്തത് ഈ ചോക്ലേറ്റ് മിക്സ്ചറും എഗ് വൈറ്റ് മിക്സ്ചറും കമ്പൈൻ ചെയ്തെടുക്കണം. അതിനു മുമ്പായിട്ട്
ഒന്നര ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് ആ ചോക്ലേറ്റ് മിക്സ്ചറിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് എഗ് വൈറ്റ് മിക്സ്ചർ ആഡ് ചെയ്തെടുക്കണം. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓവർ മിക്സിങ് പാടില്ല, ഇത് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പരുവെന്ന് വെച്ചാൽ ആ വൈറ്റ് കളർ ഡിസപ്പിയർ ആവുന്നവരെയാണ് മിക്സ് ചെയ്യേണ്ടത്. നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കണം, പക്ഷേ ഓവർ മിക്സിങ്ങും പാടില്ല. അങ്ങനെ സൂഫ്ലെ ബാറ്റർ റെഡിയായി. നല്ല ഈസിയാണ്, നമ്മൾ ആ പ്രോസസ്സ് മാത്രം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതാണ്. ഇനി ഓരോ റാംകിൻസ് മോൾഡിലേക്ക് 3 teaspoons ഓഫ് ബാറ്റർ വെച്ച് നമുക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓവൺ ഇപ്പോൾ പ്രീ ഹീറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ബേക്ക് ചെയ്യുന്നതിന് മുമ്പേ ആ റാംകിൻസ് മോൾഡ് ഒന്ന് ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിൻ്റെ വക്കൊക്കെ, കാരണം ഈ സൂഫ്ലെ ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് പൊങ്ങി വരും. 180 degrees 15 minutes ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് സൂഫ്ലേസ് ബേക്ക് ആയിട്ടുണ്ട്. കുറച്ച് പൗഡേർഡ് ഷുഗർ അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്യാവുന്നതാണ് ആ സൂഫ്ലേസിന്റെ മുകളിൽ. ഈസി അല്ലേ? ആ ഫോൾഡ് ചെയ്യുന്നതും എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നതും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് നല്ലതുപോലെ പെർഫെക്റ്റ് സൂഫ്ലേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.